നാട്ടിൽ അടുക്കള കൈകാര്യം ചെയ്യുന്ന വീട്ടമ്മമാർക്ക് എപ്പോഴും തലവേദന സൃഷ്ടിക്കുന്ന ഒരു കക്ഷിയാണ് ഉപയോഗിച്ച ഭക്ഷ്യണ. എന്നാൽ നമ്മുടെ ഉപയോഗിച്ച ഭക്ഷ്യണ ഇനി മറ്റൊരു രൂപത്തിൽ പുനർജനിക്കുകയാണ്. ഭക്ഷ്യണ ഇനി ബയോഡീസലാകും. കേരളത്തിലെ ആദ്യത്തെ ബയോഡീസൽ പ്ലാന്റ് കാസർഗോഡ് ജില്ലയിൽ ഡിസംബറോടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അതോടെ സംസ്ഥാനത്തെ വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ശേഖരിക്കുന്ന ഉപയോഗിച്ച ഭക്ഷ്യണ ബയോഡീസൽ എന്ന പ്രകൃതി സൗഹൃദ ഉൽപ്പന്നമായി മാറും. ഇപ്പോൾ ഇവിടെ അനധികൃതമായി ഉപയോഗം കഴിഞ്ഞ എണ്ണ ശേഖരിച്ച് ചില പൊടി ചേർത്ത് ഫിൽട്ടർ ചെയ്ത് തെളിഞ്ഞ എണ്ണ എന്ന പേരിൽ അടുക്കളകളിൽ തിരികെ എത്തിക്കുകയാണ് നടക്കുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ഉപയോഗം. വിളക്കെണ്ണ എന്ന പേരിൽ വിൽക്കുന്നതും ഇതേ എണ്ണ തന്നെയാണ്. ഉപയോഗിച്ച എണ്ണ കേരളത്തിൽ 60 മുതൽ 65 രൂപ വരെ നൽകിയാണ് ശേഖരിക്കുന്നത്. ഫിൽട്ടർ ചെയ്ത് 180 രൂപ വരെ വിലയ്ക്ക് വിവിധ ബ്രാൻഡുകളിൽ വിൽക്കുന്നു. സോപ്പ് ഉൽപ്പാദനത്തിനും ഉപയോഗിച്ച പാചക എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് ത്വക്ക് രോഗം ഉൾപ്പെടെ ഉണ്ടാക്കും. ഉപയോഗിച്ച പാചക എണ്ണ ഉപയോഗിച്ച് ബയോഡീസൽ ഉൽപ്പാദനം നടത്തുന്നതിലൂടെ കേരളത്തിലെ ഈ ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരമാകും എന്നാണ് കണക്കുകൂട്ടൽ. കാസർഗോഡ് ജില്ലയിലെ കുമ്പള അനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ബയോഡീസൽ പ്ലാന്റ് യാഥാർത്ഥ്യമാകുന്നത്. തുടക്കത്തിൽ ദിവസവും 20 മെട്രിക് ടൺ ഉൽപ്പാദനമാണ് ലക്ഷ്യമിടുന്നത്. 100 പേർക്ക് നേരിട്ട് ജോലി ലഭിക്കും. കേരളത്തിൽ ബേക്കറി യൂണിറ്റ്, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, വീടുകൾ എന്നിവിടങ്ങളിൽ ഭക്ഷ്യസാധനങ്ങൾ വറുക്കുകയും പൊരിക്കുകയും ചെയ്ത ശേഷമുള്ള എണ്ണ ഈ ഫാക്ടറിയിലേക്ക് ശേഖരിക്കും. 35 ലക്ഷം ജനസംഖ്യയുള്ള ഖത്തറിൽ 5 ലക്ഷം ലിറ്റർ എണ്ണ ഇങ്ങനെ ബയോഡീസൽ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. കേരളത്തിൽ ഈ രീതിയിൽ 50 ലക്ഷത്തിലേറെ ലിറ്റർ എണ്ണ കിട്ടും എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. പെട്രോളിയം ഉൽപ്പന്നമായ ഡീസൽ ഏറെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഇതിന് ബദലായി ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് ബയോഡീസൽ. സസ്യജന്യമോ ജന്തുജന്യമോ ആയ കൊഴുപ്പിൽ ആൽക്കഹോൾ പ്രതിപ്രവർത്തിപ്പിച്ച് ബയോഡീസൽ ഉണ്ടാക്കും. കാസർഗോഡ് അനന്തപുരത്ത് ഒരുക്കുന്ന പ്ലാന്റിനു വേണ്ടി സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ നിന്ന് ഉപയോഗിച്ച പാചക എണ്ണ ശേഖരിക്കുന്നതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതുവഴി ഉൽപ്പാദിപ്പിക്കുന്ന ബയോഡീസൽ സംസ്ഥാനത്ത് ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് വേണ്ടി നൽകും. ഇതര സംസ്ഥാനങ്ങളിൽ ബയോഡീസൽ ഉൽപ്പാദന പ്ലാന്റ് ഉണ്ട് എങ്കിലും കേരളത്തിൽ സർക്കാർ സ്വകാര്യ മേഖലകളിൽ ഒരിടത്തുമില്ല. കുമ്പള വ്യാവസായിക പാർക്കിൽ പ്ലാന്റിനു വേണ്ട കെട്ടിടങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ യന്ത്ര സംവിധാനങ്ങൾ സ്ഥാപിക്കേണ്ട താമസമേ ഉള്ളൂ. 1 മാസത്തിനുള്ളിൽ യന്ത്രങ്ങൾ ഇവിടെ എത്തും. ഡിസംബറോടെ പ്ലാന്റ് യാഥാർത്ഥ്യമാകും. തുടക്കത്തിൽ 80 മുതൽ 100 പേർക്ക് വരെ നേരിട്ട് ജോലി നൽകാൻ കഴിയും. അത്രയും പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും. മെച്ചപ്പെട്ട നിലയിൽ കമ്പനി വളരുകയാണെങ്കിൽ ഭാവിയിൽ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാനാവുന്ന സംരംഭമായാണ് ഇതിനെ വ്യവസായ വകുപ്പ് കണക്കാക്കുന്നത്. ബയോഡീസൽ എന്ന ലക്ഷ്യം മുൻനിർത്തി നേരത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുന്നോട്ട് പോയിരുന്നു എങ്കിലും കേരളത്തിൽ പ്ലാന്റുകളില്ലാത്തത് ഈ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ കാരണമായിരുന്നു. സംസ്ഥാനത്തെ 14 ജില്ലകളിലുമുള്ള ബേക്കറികൾ, ഹോട്ടലുകൾ, തട്ടുകടകൾ, വീടുകൾ ഇവിടങ്ങളിൽ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കുന്ന എണ്ണ വിലയ്ക്ക് വാങ്ങുകയും അത് സംസ്കരിച്ച് ബയോഡീസൽ ഉണ്ടാക്കാനുമാണ് കമ്പനികളുടെ ശ്രമം. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.